കോട്ടയം മെഡിക്കൽ കോളേജിൽ 35 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നാടിനു സമർപ്പിച്ചു ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി 25 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ചികിത്സ തേടിയെത്തുന്നവർക്ക് മികച്ച സേവനം നൽകുവാൻ കഴിയുന്നതെല്ലാം സർക്കാർ നൽകുമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 27.2 കോടി ചെലവഴിച്ച് നിർമ്മിച്ച ഫാർമസി കോളേജ് അടക്കമുള്ള 35 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും വിവിധ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനവും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു 7 നിലകളിലായി പണികഴിച്ച ഫാർമസി കോളേജിനു പുറമേ അത്യാഹിത വിഭാഗത്തിൽ 2.5 കോടി രൂപ മുടക്കി പൂർത്തീകരിച്ച 3 മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ കുട്ടികളുടെ ആശുപത്രിയിൽ പണികഴിച്ച 15 ഓക്സിജൻ ബെഡ് 4 എച്ച്ഡിയു 2 ഐസിയു കാർഡിയോളജി വിഭാഗത്തിലെ 4D എക്കോ മെഷീൻ പോർട്ടബിൾ എക്കോ മെഷീൻ അഗ്നിബാധയിൽ നശിച്ചതിനെ തുടർന്ന് നവീകരിച്ച മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റീസ് ആർപ്പൂക്കര പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ എയറോബിക് കമ്പോസ്റ്റിംഗ് യൂണിറ്റ് പുതുതായി പണികഴിച്ച 3 ലിഫ്റ്റുകൾ അത്യാഹിത വിഭാഗം 3 നിലയിലെ 25 ഐസിയു ബെഡ് തുടങ്ങിയ പദ്ധതികളാണ് മന്ത്രി നാടിന് സമർപ്പിച്ചത് 15ാം തീയതി ഇടുക്കി മെഡിക്കൽ കോളേജിലും കോന്നി മെഡിക്കൽ കോളേജിലും ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് അതുകൂടാതെ 2 പുതിയ നഴ്സിംഗ് കോളേജുകൾ സർക്കാർ മേഖലയിൽ ആരംഭിക്കുന്നതിന് നമുക്ക് കഴിയും അത് പാരിപ്പള്ളിയിലും അതായത് കൊല്ലത്തും മഞ്ചേരിയിലും മലപ്പുറം ജില്ലയിൽ ഇതുകൂടാതെ ഈ വർഷം നമുക്ക് 510 പുതിയ നഴ്സിംഗ് സീറ്റുകൾ പുതുതായിട്ട് കൂട്ടുന്നതിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ എന്നുള്ളതാണ് സർക്കാർ കാണുന്നത് അത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് മെഡിക്കൽ വിദ്യാഭ്യാസം നടത്തുന്നതിനുള്ള പരമാവധി സൗകര്യങ്ങൾ അതിനുള്ള സൗകര്യ അവസരമുണ്ടാക്കുക എന്നുള്ളത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടപ്പിലാക്കുന്നതിന് കഴിയും ഇനി കോഴിക്കോടാണ് നമ്മൾ ടീമിനെ ട്രെയിൻ ചെയ്യുന്നത് അതുകൂടാതെ ഒരു ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സംസ്ഥാനത്ത് തുടങ്ങണമെന്നുള്ളത് കാണുന്നുണ്ട് 2500ലധികം ആളുകളാണ് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത് വിവിധ അവയവങ്ങൾ മാറ്റിവെക്കുന്നതിന് വേണ്ടി അത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടുള്ളവരുടെ കണക്ക് മാത്രമാണ് ഞാൻ 2500 എന്ന് പറഞ്ഞത് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം തന്നെ ചികിത്സാ സൗകര്യങ്ങളിൽ ആധുനികമായിട്ടുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഈ 2023-24 കോട്ടയം മെഡിക്കൽ കോളേജിന് വേണ്ടി ഒരു ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് കൂടി അനുവദിക്കപ്പെട്ടിട്ടുണ്ട് 25 കോടി രൂപയ്ക്കാണ് ആ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് അനുവദിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ നമ്മൾ ഭരണാനുമതി നമ്മൾ ഈ പ്രിൻസിപ്പിൾ കൊടുത്ത് അതിന്റെ മറ്റു നടപടികൾ 2023-24 എന്ന് പറയുമ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കും മെഡിക്കൽ കോളേജിൽ നടന്ന ചടങ്ങിൽ സഹകരണ സാംസ്കാരിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിച്ചു തോമസ് ചാഴിക്കാടൻ MP മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യവകുപ്പ് മേധാവികൾ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം